നമസ്കാരം പാട്ടിൻ്റെ കൂട്ടുകാരിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാട്ട് പാടാൻ കഴിയുക എന്ന് പറയുന്നത് കല ഏത് തന്നെയായാലും നമുക്ക് അനുഗ്രഹീതമായൊരു സംഭവമാണെന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് അതിൽ പാട്ടിനുള്ളൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഏത് മൂഡിലിരിക്കുമ്പോഴും നമുക്കത് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് സന്തോഷത്തിലായാലും സങ്കടത്തിലാണെങ്കിലും ഒക്കെ നമുക്കൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും അതുകൊണ്ട് തന്നെയാണ് പാട്ടുകാരെയൊക്കെ ദൈവത്തിൻ്റെ പ്രതിനിധികൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഇന്ന് അതുപോലെ അനുഗ്രഹീതനായ ഒരു കലാകാരനാണ് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് പ്രേക്ഷകർക്കെല്ലാം സുപരിചിതനായ ഒരു വ്യക്തി തന്നെയാണ് കളയാട്ടം എന്ന സിനിമയിലെ കതിവനൂർ വീരനെ എന്ന ഒരു ഗാനം മതി അദ്ദേഹത്തെ നമുക്ക് വേണ്ടി ഓർക്കാനായിട്ട് ശ്രീ കല്ലറ ഗോപിൻ സാറാണ് നമ്മോടൊപ്പം ഇന്ന് അതിഥിയായിത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമുക്ക് കേൾക്കാം നമസ്കാരം സാർ വെൽക്കം ടു ദി ഷോക് യു ഒരുപാട് സന്തോഷം സാറിന് ഇവിടെ കിട്ടിയതിലും അതുപോലെ തന്നെ സാറിനെ പാട്ടുകൾ കേൾക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് മറ്റ് വിശേഷങ്ങളിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ തീർച്ചയായിട്ടും അരികിൽ നീയുണ്ടായിരുന്നു അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതേ നനച്ചുപോയി ഒരു മാത്ര വെറുതെ നനച്ചു പോയി അരികിൽ നീയുണ്ടായിരുന്ന ഒരു മാത്രേ നുപോയി ഒരു നിനു വെറുതെ അത് ഒൻ വി സാറ് ദേവരാജൻ മാസ്റ്ററുടെ നീയത്ര തന്നെയാണെന്ന ചിത്ര സിനിമയിൽ എല്ലാവർക്കും അറിയാവുന്ന പാട്ട് പാടാനും കാരണമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അവർ രണ്ടുപേരും ഒൻ വി സാറും അതുകൊണ്ടാണ് അദ്ദേഹം ഗുരുക്കന്മാർ അദ്ദേഹത്തിൻ്റെ നിരവധി പുരസ്കാരങ്ങൾ എനിക്ക് ഒഹൻ ബി സാറിൻ്റെ പാട്ടുകൾ പാടിയതിലൂടെ നാടകങ്ങളിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ശരി ശരി ദേവരായൻ മാസ്റ്റർ ദേവരായൻ മാസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പാട്ട് പാടു ഗോവ എന്ന് അധ്യാപകർ പറയുമ്പോൾ ഞാൻ ആദ്യം പാടിയ പാട്ട് ആയിരം ഭാസ്ത്രങ്ങളിൽ കളിക്കുന്നുണ്ട് ദേവരാമൻ മാസ്റ്ററുടെ സംഗീതത്തിൽ വയലാർ എഴുതിയ പാട്ടാണ് അപ്പോൾ അന്ന് ആ ഒരു സംഗീതമായിട്ടുള്ള ആ ഒരു എന്ന് പറയുന്നത് രക്തബന്ധം പോലെ പ്രാധാന്യമുള്ളതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്രയും ഒരു സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഒരാളെ അതായത് നമ്മൾ നമ്മളുള്ളിൽ നമ്മൾ സ്വീകരിക്കുക മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ തുറക്കുക ആ ഒരു ആയിരം പാദസരങ്ങൾക്കില്ലെങ്കിൽ ഒരു രണ്ട് പേര് കേട്ടാലോ ഓ പിന്നെന്താ ആയിരം പാദസരങ്ങൾ കീലുങ്ങി ആലുവപ്പുഴ പിന്നെയും ആരും കാണാദേവോളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ കീളുങ്ങി ആലുവ പുഴ പിന്നെയു സാറ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു നാടകരംഗത്താണ് കൂടുതൽ ഒരു കടന്നു വരവ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് പേര് അതായത് കല്ലറ ഗോപൻ എന്നുള്ളൊരു പേര് അതെങ്ങനെയാണ് വന്നത് അതിൻ്റെ ഒരു അത് ഒരുപാട് ഇൻ്റർവ്യൂ ഞാൻ ഈ ഇതിനുത്തരം പറഞ്ഞിട്ടുള്ള ആളാണ് എൻ്റെ പേര് ഗോപകുമാർ എന്നാണ് എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും എനിക്ക് ഇട്ട പേര് ഗോപകുമാർ ടി എസ് ഗോപകുമാർ ടി എസ് അമ്മയുടെ പേര് തങ്കമണി അച്ഛൻ്റെ പേര് സുഭാഷിതൻ ശരി ടി എസ് തങ്കമണി സുഭാഷിത്തും ഗോപകുമാറിനാണ് എൻ്റെ പേര് സ്കൂളിലും അങ്ങനെ തന്നെയാണ് ഗോപകുമാറിൻ്റെ തന്നെ ഞാൻ പലരും വിളിച്ചിരുന്നു പലരും അത് കഴിഞ്ഞപ്പോൾ പിന്നെ പലരും ചുരുക്കി വിളിക്കും ഗോപാന് വിളിച്ച് വിളിച്ചു പിൽക്കാലത്ത് ഞാൻ നാടകങ്ങൾ പിന്നെ അങ്ങനെയുള്ള രംഗത്തേക്ക് ഗായകനായി വന്നപ്പോൾ എന്തുകൊണ്ടോ ഈ പിന്നെ നാടകരംഗത്തു നിന്നാണെന്ന് തോന്നണം എനിക്ക് കല്ലറ ഗോപന്തൊരു പേര് വന്നത് അത് ഞാനുണ്ടാക്കിയ പേരല്ല അങ്ങനെ സ്വാഭാവികമായി വന്നു വിളിച്ചു വന്ന പേരാണ് അത് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ എനിക്കും അറിയില്ല ഞാനായിട്ട് ഒരു സ്ഥലത്തും ആ കാലത്ത് എന്റെ പേര് കല്ലറഗോപൻ എന്ന് ഞാൻ വെച്ചിട്ടില്ല എനിക്ക് കിട്ടിയ പേരാണ് അതുകൊണ്ട് തന്നെ അതിനെ മാറ്റാൻ ഞാൻ ശ്രമിച്ചാൽ എനിക്ക് മനസ്സിലായി പലരും ഈ സിനിമാ രംഗം എന്ന് പറയുന്ന ഒരു 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 പരിധിവരെ അന്ധവിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രമാണ് പലരും ഈ രാശിയിലും ഇതിലൊക്കെ വിശ്വസിക്കുന്നവരാണ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഗോപ ഈ കല്ലറ പൊളിച്ച് വെളി വരണം കല്ലറയ്ക്കകത്തിരിക്കരുത് എന്നൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ഈ രാശിയുള്ള പേരല്ല കല്ലറകോൻ പക്ഷേ എൻ്റെ ഗോപകുമാർ എന്നുള്ളതിൻ്റെ പേരിനേക്കാളും കൂടുതൽ പ്രസി പ്രസിദ്ധിയാർജിച്ച ഒരു പേര് കല്ലറ ഗോപൻ എനിക്ക് എന്നെ എന്നെ ആ കല്ലറ എൻ്റെ നാടിനും നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ പേര് വന്ന വന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രശാസനായത് എന്ന് തന്നെയാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ വാസ്തവത്തിൽ അങ്ങനെ ആഗ്രഹിച്ചില്ല പക്ഷെ എനിക്ക് സ്വാഭാവികമായി വന്ന് ചേർന്ന പേര് അത് ഞാൻ പിന്നെ മാത്രമല്ല ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ സ്വന്തം നാട് എന്നെ എന്നെ ഞാനായിട്ട് വളർത്തിയ എൻ്റെ സ്വന്തം നാടിൻ്റെ പേര് എനിക്ക് ഞാൻ പോലും അറിയാതെ എൻ്റെ കൂടെ ഒപ്പം വന്ന് ചേർന്നതിൽ സന്തോഷിക്കുന്ന ആളും തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ചിലപ്പോൾ നാടകരംഗത്തേക്കുള്ള കടന്നു വരവ് എങ്ങനെയായിരുന്നു അത് പിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ ഒരു വിജയരംഗം സാറുണ്ട് അദ്ദേഹം നാടക രചയിതാവൊക്കെയാണ് അദ്ദേഹം അതുപോലെ തന്നെ പെരപ്പങ്കോട് മുരളി സാറ് ഇവരെല്ലാം ചേർന്ന് തന്നെ കല്ലറ കേന്ദ്രമാക്കിയൊരു സംഘശക്തി എന്ന് പറഞ്ഞൊരു നാടക സംഘം രൂപീകരിക്കപ്പെടാൻ ഉണ്ടായി അത് പുരോഗമന കലാസാഹര സംഘത്തിൻ്റെ ഒരു പിന്നെ കലാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് അവിടെ രൂപീകരിക്കപ്പെട്ടത് അന്ന് പി കെ വേണിക്കുടന്നര സാറിൻ്റെ എൻ്റെ ഡയറക്ഷനിൽ അതൊരു പ്രോളിറ്റേറിയൻ തിയേറ്റർ എന്നുള്ള ഒരു പേരിൽ തൊഴിലാളി വർഗ നാടക സംഘം എന്നുള്ള ഒരു പേരിലാണ് ആ ഇതാരംഭിക്കുന്നത് അതിൽ യാദൃശികമായിട്ട് എൻ്റെ ഒരു ഗുരുനാഥനുണ്ട് സംഗീതാധ്യാപകൻ അദ്ദേഹം ബാബു നരേന്ദ്രൻ പറയും അദ്ദേഹം ഇങ്ങനെ ഈ ഈ നാടക സംഘത്തിൻ്റെ സംഗീത സംവിധായകനാണ് വഴി വെച്ച് കാണുകയും അദ്ദേഹം തന്നെ എനിക്ക് ഈ പാട്ടിൻ്റെ അസുഖമുള്ളത് സാറിനെ അറിയാം അപ്പം എന്നോട് വളരെയധികം കുശലമായി സംസാരിച്ചു അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു സാർ എവിടെയാണ് പോകുന്നത് അപ്പോൾ സാറ് പറഞ്ഞിങ്ങനെ ഇവരുടെ എല്ലാ നേതൃത്വത്തിൽ ഒരു സംഘശക്തി എന്നൊരു നാടക സംഘം രൂപീകരിക്കപ്പെട്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കളരിയിലാണ് ഞാൻ പോകുന്നത് നീ വരുന്നതെന്ന് വെച്ച് അങ്ങനെ ഞാൻ ഞാൻ വരാൻ പറഞ്ഞു അങ്ങനെ സാറിൻ്റെ കൂടെ പോയതാണ് ആ യാത്രയാണ് സംഗീതത്തിലുള്ള എൻ്റെ ആദ്യത്തെ യാത്ര യാത്ര അങ്ങനെ അവിടെ ചെല്ലുകയും അവിടെ അവർ പിന്നെ വിജയരംഗ സാറിൻ എന്നോട് വളരെ ഇഷ്ടമായിട്ട് പ്ര പെരുമാറുകയും അദ്ദേഹം സംഗീതത്തിലൊക്കെ വാസനയുണ്ട് ഗോവനു വേണമെങ്കിൽ ഇതിൽ നിൽക്കുക ഗോവൻ ഈ ട്രൂപ്പിൻ്റെ കൂടെ സഹകരിക്കുക എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ എസ് പത്താം ക്ലാസ് പാസ്സായിട്ട് പിന്നെ എം ബി കോളേജിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് കഴിഞ്ഞ സമയമാണ് അത് ഞാൻ രക്ഷപ്പെട്ടില്ല ജയിച്ചില്ലേ കാരണം അവിടെയും പാട്ടും പാടി നടന്നിട്ട് എനിക്ക് അത് പൂർത്തിയായിരിക്കാമെന്ന് കഴിഞ്ഞില്ല അപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും എന്നോടുള്ളൊരു വിരോധം അതിനകത്തുണ്ട് ഉള്ളിലെപ്പോഴും പാട്ട് തന്നെയാണ് ആ പാട്ട് തന്നെയാണ് ഈ ഇത് ഈ അച്ഛനും അമ്മയും എന്നെ കൊണ്ട് ചേർത്ത സ്ഥലത്തുനിന്ന് പഠിക്കാതെ അവിടെ നിന്ന് ഉഴപ്പി നടന്ന് ഈ പരാജയപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ ഉണ്ടായൊരു ദേഷ്യവും വിഷമവും ഒക്കെ അച്ഛനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിഷമം മാറാൻ വേണ്ടി ഞാൻ ഈ കളരിയിൽ കൂടെ ചേരുകയാണിത് അതാണ് എൻ്റെ നാടകത്തിലേക്കുള്ള ആദ്യത്തെ വരവ് പക്ഷേ അന്ന് എനിക്ക് അവിടെ ഈ ഈ നാടക സംഘത്തിൻ്റെയോടൊപ്പം പാടാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല കാരണം ഞാനൊരു പ്രൊഫഷണൽ സിംഗർ അല്ല ഈ ഒരു പ്രൊഫഷണൽ സ്റ്റൈലിൽ വരുന്ന ഈ നാടകത്തിൻ്റെ സംഗീത രംഗത്ത് പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കുണ്ടാകുമെന്നുള്ള അവരുടെ സംശയം പിന്നെ അതിൽ ഒരു അതിലത്ര ഒരു വിശ്വാസം ആ വിശ്വാസക്കുറവ് അത് ഉണ്ടായിരുന്നില്ല വിശ്വാസം ഇല്ലായിരുന്നു അപ്പം എനിക്കങ്ങനെ പാടാനൊന്നും കഴിഞ്ഞില്ല പക്ഷേ എന്നിരുന്നാലും ആ നാടക സംഘത്തോടൊപ്പം ഞാൻ സജീവമായിട്ട് മറ്റുള്ള എല്ലാ പ്രവർത്തികളും ചെയ്തുകൊണ്ട് ഞാൻ ആ നാടകത്തിനൂടെ കൂടുകയാണ് ചെയ്തത് പിന്നെയാണ് ഞാൻ ഒരു ഗായകനായിട്ട് നാടകത്തിൽ പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് വരുന്നവർ ശരി എന്നാൽ നാടകരംഗത്തേക്ക് സാറ് വന്നതോടുകൂടി തന്നെ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടൊരു നാടകഗാനം നമുക്കൊരു രണ്ടു പേര് പാടിത്തരാൻ പറ്റും സാർ തീർച്ചയായിട്ടും രാവിലെ വിരിഞ്ഞു പൂലറിയിൽ മാഞ്ഞു പോവും എങ്കിലും ൾ തുമ്പിലെത്തൂമണം എന്നും കാത്തിങ്ങു നിൽപ്പൂ എന്നും കാത്തിങ്ങു നിൽപ്പൂ ഇത് രണ്ടായിരത്തി ഏഴിൽ കെ പി എസ് സിയുടെ നഗരവിശേഷം എന്നൊരു നാടകത്തിൽ ഞാൻ പാടുകയാണ് ശരി ഇത് എം കെ അർജുനൻ മാസ്റ്ററാണ് എൻ്റെ സംഗീതം ഒ എൻ വി സാറിൻ്റെ രചന രചന ഇതിൽ ഈ ഒരു പാട്ടിന് തന്നെ നല്ല രചന നല്ല സംഗീതം നല്ല ഗായകൻ അങ്ങനെ മൂന്ന് പേർക്കും ഒരു പാട്ടിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണ് അതാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകം എനിക്ക് ഓർമ്മിച്ചതും പാടാൻ കഴിഞ്ഞാൽ സർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സാർ ഒരുപാട് പിന്നെ വീട്ടിൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കാരണം സ്കൂൾ കാലഘട്ടത്തിൻ്റെ ഒരു വിഷയ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് നാടകരംഗത്തേക്ക് വരിക എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അപ്പോൾ പണ്ട് കാലത്ത് ഒരു ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു നാടകം കളിച്ച് നടക്കുന്നു എന്നൊരു പേര് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അല്ല അത് ഈ സംഗീതം അതുണ്ട് അത് സ്വാഭാവികമായിട്ടു പക്ഷെ എനിക്കങ്ങനെ വലിയൊരു അങ്ങനത്തെ വലിയൊരു കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ അച്ഛന് സംഗീതവാസനയുള്ള ആളാണ് ശരിക്കും നന്നായിട്ട് വളരെ മനോഹരമായി പാടുന്നവരാണ് അതുപോലെ അമ്മയ്ക്കുമുണ്ട് പക്ഷേ അവർക്ക് ഈ സംഗീത രംഗത്ത് കടന്നു വരാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കാം പക്ഷേ അത് സാധിച്ചിട്ടില്ല കാരണം അന്നത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇതുപോലെ ഈ പറഞ്ഞതുപോലെ നാടകം കളിച്ച് നടന്നാലോ പാട്ടുപാടി നടന്നാലോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാകും എന്നൊരു ധാരണ ഉള്ള കാലം തന്നെയാണ് അതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് അച്ഛൻ്റെ ഭാഗത്തു നിന്നൊരു എതിർപ്പ് എതിർപ്പുണ്ടായിട്ടുണ്ട് പക്ഷേ അതിനും വേറെ ചില എൻ്റെ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട് അതിനകത്ത് കാരണം ആദ്യത്തെ തവണ ഞാൻ അക്കാഡമിയിലേക്ക് സ്വൈര്നാൾ സംഗീത കോളേജിൽ ചേർന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ തയ്യാറാക്കി അച്ഛനെ കൊണ്ടുപോയി അച്ഛൻ വളരെ സന്തോഷത്തൂടെ ഒപ്പിട്ട് തന്നു ഒപ്പിട്ട് തന്നു ആ അത് ആ വർഷം എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല ആ കിട്ടി പിറ്റേ വർഷം വന്നപ്പോഴാണ് ഞാൻ ഈ നാടകത്തിൻ്റെ പിന്നാലെ പോയതും ഓക്കെ അത് കഴിഞ്ഞിട്ട് അപ്പം ഈ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് തവണ ഞാൻ ഇതുപോലെ ആപ്ലിക്കേഷൻ അച്ഛൻ്റെ കൊണ്ട് കൊടുത്തു അച്ഛൻ ചേഞ്ച് ചെയ്തൊന്നുമില്ല ഒരു പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽപൊടേണ്ടേ അതിനിടയ്ക്ക് ഞാൻ കുറേ കുറച്ച് കടൽ കാണിച്ചതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അച്ഛന് അങ്ങനെ ഒരു ദേഷ്യം വന്നത് പക്ഷേ ബില്ക്കാലത്ത് ഞാൻ സോരുന്നാൾ സംഗീത കോളേജിൽ എൺപത്തിരണ്ടിൽ ഫസ്റ്റ് ഇയർ വന്ന് ചേർന്നു പഠിച്ചു തുടങ്ങി അവിടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും നാട്ടുകാർക്കും ഞാൻ അറിയപ്പെട്ടു തുടങ്ങി അറിയപ്പെട്ട് അച്ഛന് മനസ്സിലായി അവൻ ഇതുകൊണ്ട് രക്ഷപ്പെടിച്ചു പോകും എന്ന് ബോധ്യം വന്നു ബോധ്യം വന്നതിന് ശേഷം എന്നെ ദിവസവും രാവിലെ മണിക്ക് വിളിച്ചു ഉണർത്തി സാധകം ചെയ്യിക്കുമായിരുന്നു അച്ഛൻ അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് പ്രോത്സാഹനം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നും അത് ആദ്യം ഒരു നിരുത്സാഹപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടെങ്കിലും അത് അന്ന് ഒരു പുത്രനോടുള്ള ഒരു പുത്രനെന്ത് മാത്രം നന്നായി ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാവി കൊടുത്തൊരു ആശങ്കയാണ് അച്ഛനാ പ്രകടിപ്പിച്ചത് സാറിപ്പോൾ ദൂരദർശൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് കേൾക്കാനാണെങ്കിലും കാണാനാണെങ്കിലും ഒക്കെ ഒരുപാട് പാട്ടുകൾ സാറിൻ്റെ ഇപ്പോൾ സാറിൻ്റെ മുഖം കണ്ടുകൊണ്ട് തന്നെ കേൾക്കാനും അതുപോലെ തന്നെ ആസ്വദിക്കാനും ഒരുപാട് ആരാധകരെ കിട്ടാനും ഒക്കെ ഒരു കാരണമായൊരു സംഭവമാണ് ദൂരദർശൻ അല്ലെങ്കിൽ ആകാശവാണി പോലെയുള്ള മാധ്യമങ്ങൾ അതിലേക്കുള്ള കടന്നു വരുവും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഒന്നു പറയാമോ തീർച്ചയായും ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ അന്ന് കേരളത്തിലെ വളരെയധികം പ്രസിദ്ധമായൊരു നാടക സംഘം പിന്നെ ഗാനമേള സംഘത്തിനോട് ഞാൻ പാടി തുടങ്ങിയിരുന്നു അത് ഗോപിച്ചേട്ടൻ എന്ന് പറയും ട്രിവാൻഡ്രം ആർട്സ് എന്ന് പറഞ്ഞ ട്രിവാൻഡ്രം അതെ ടാസ് എന്ന് പറയും ടാസ് എന്നൊരു പേരിൽ ഒരു ഒരു ഗാനമേള ക്ലബ് മ്യൂസിക് ക്ലബ് ഉണ്ടായിരുന്നു അതിൽ ഗോപിച്ചേട്ടനാണ് അതിൻ്റെ മാനേജർ അദ്ദേഹം അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന അതെ എത്രയോ കലാകാരം ഇന്നും നമ്മൾ കാണാൻ കാണുന്ന ഒരുപാട് സംഗീത കലാകാരന്മാർ ഗായകർ പിന്നെ ഓർക്കസ്ട്രാ വാതകർ ഇവരെല്ലാവരും തന്നെ ഈ രംഗത്തേക്ക് കടന്നു വന്നത് ഈ നാടക ഈ ഈ ഗാനമേള സംഘത്തിലൂടെ അതിലെ പ്രധാനപ്പെട്ടൊരു ഗായകനായിട്ട് ഞാൻ എൺപത്തി മൂന്ന് എൺപത്തിനാല് ഘട്ട കാലഘട്ടത്തിൽ ഞാൻ എന്നെ അതിലേക്ക് ക്ഷണിക്കപ്പെടുന്നുണ്ട് അന്ന് പിന്നെ അന്ന് അന്നാണ് ഞാൻ ഈ ഗാനമേള രംഗത്ത് പ്രസിദ്ധനാകുന്നത് ആ ഒരു രംഗം എനിക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നത് അതിലേക്ക് തബല വായിച്ചിരുന്ന ഒരു കരമന മണിച്ചു അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ആകാശവാണി സ്റ്റാഫ് തബല സ്റ്റാഫ് ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹം എൻ്റെ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം നേരെ ആകാശവാണി പോയിട്ട് ഈ ആപ്ലിക്കേഷൻ കൊണ്ടു തന്നിട്ട് നീ ഇത് അപേക്ഷിക്കണം നിനക്ക് അവിടെ ഓഡിഷൻ ടെസ്റ്റിന് പാസ്സായിട്ട് പാസ്സായി നിനക്ക് പ്രോഗ്രാംസ് ആകാശവാണി ചെയ്യാൻ പറ്റും അത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല മൈൻഡ് ചെയ്തില്ല പിന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്ന ദിവസം എന്നെ പിടിച്ച് കൊട്ട് കെട്ടിക്കൊണ്ടുപോയി ഒപ്പ് ടീച്ചർ വാങ്ങിച്ചുകൊണ്ട് പോയി എനിക്ക് ഓഡിഷൻ കിട്ടി അന്ന് കെ പി ഉദയബാന സാറ് എം ജി രാധാകൃഷ്ണൻ പെരുമ്പാവൂർ സാറ് തുടങ്ങിയ പ്രമുഖരായ വ്യക്തികളെല്ലാം അന്ന് സ്റ്റാഫായിട്ടിരിക്കുന്ന കാലമാണ് ആ അവരുടെ അവരുടെ ഇടയിലേക്കാണ് ഞാൻ ആകാശവാണിയിൽ ഓഡിഷൻ കിട്ടി ചെല്ലുന്നത് അപ്പം എന്നെ പിന്നെ ഉദയഭാനു സാറാണ് എന്നെ ഏറ്റവും കൂടുതൽ അന്ന് ആകാശവാണിയിൽ കൂടുതൽ പാടിച്ചിട്ടുള്ളത് ഉദയഭാനുസാറിൻ്റെ കൊയർ ഗ്രൂപ്പുണ്ട് അന്ന് അത് അന്ന് മിനി കോറലുണ്ട് വലിയ കൊയർ കോയർ ഗ്രൂപ്പുണ്ട് അതിൽ പിന്നെ വലിയ കുയർ ഗ്രൂപ്പിൽ ഞാൻ ശ്രീറാം കൊച്ചു കൊ മണി മണിച്ചേട്ടൻ നമ്മുടെ പരമാനന്ദൻ ബ്രഹ്മാനന്ദ ചേട്ടൻ അങ്ങനെയുള്ള ഒരുപാട് പ്രമുഖ പ്രമുഖരായ ഒരുപാട് ഗായകരൊക്കെ വെച്ചിട്ട് ഒരുപാട് കോറൽ ഗ്രൂപ്പ് സംഘടിപ്പിച്ചു കോയർ ഗ്രൂപ്പ് സംഘടിപ്പി പാടിയിട്ടുണ്ട് അതിന് ശേഷം ഇൻഡിവിജ്വലായിട്ട് സ്വന്തം സോളോ പാടാനുള്ള അവസരങ്ങൾ ലളിതഗാനങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാൻ ബി ഗ്രേഡായിട്ട് ചേരുകയും പിൽക്കാലത്ത് ഞാൻ ബി ഹൈ ആവുകയും ഒക്കെ ചെയ്തു അപ്പം ഇപ്പം ഞാൻ എ ഗ്രേഡാണ് എ ടോപ്പിന് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ അന്ന് ദൂരദർശൻ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് കാലഘട്ടത്തിലാണ് നമുക്കിവിടെ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ആകാശവാണി ഓഡിയോ ബി ഗ്രേ ബി എ ഗ്രേഡ് ഉള്ള ആർട്ടിസ്റ്റാണ് അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് ആകാശവാണിയിൽ നിന്ന് തന്നെ ദൂരദർശനിലേക്ക് പോകാനുള്ള ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട് അതെ ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഓണം ഓണം വന്നു കഴിഞ്ഞാൽ ഓണപ്പാട്ട് ഓണപ്പാട്ടിൽ ഉറപ്പായിട്ടും കല്ലറ ഗോപൻചേട്ടൻ്റെ ഒരു പാട്ട് ആ ഒരു സെഗ്മെൻറ്റിൽ ഉണ്ടാവും ഒരു ചിത്ര ചേച്ചി അങ്ങനെ കുറേ പേര് ദാസ് സാറ് അതുപോലെ സുജാത ചേച്ചി അങ്ങനെ ഒരുപാട് പേരുടെ പാട്ടുകൾ വേണുഗോപാൽ സാറ് അതിലൊരു പാട്ട് ഉറപ്പായിട്ടും കല്ലറ ഗോപൻചേട്ടൻ്റെതായിട്ട് നമുക്ക് വന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഓർമ്മയിരിക്കുന്ന ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാമോ ആയിരം ശിവമല്ലി ഓവുകൾ വിടരും ആകാശപുഷ്പവാടികയിൽ മഞ്ഞിൽ കുളി ചീരനൊറ്റയുടുത്തവൾ മഞ്ജുള പൗർണമിയായി നിന്നു ഒരു മാറദൂതിക പോലെ ആയിരം ശിവമല്ലിപ്പൂ വീടരും ആകാശപുഷ്പവാടികയിൽ ഈ പാട്ട് വളരെയധികം ദൂരദർശൻ വഴി ഒരുപാട് കാലം നിരന്തരമായി കേട്ടുകൊണ്ടേരുന്ന ഒരു പാട്ടാണ് ഒരു കാലത്ത് ഇത് ഭരണികാവ് ശിവകുമാർ രചിച്ച പാട്ടാണ് പട്ടണക്കാട് പുരുഷോത്തമൻ എന്നൊരു എൻ്റെ മുൻഗാമിയായിരുന്ന ഒരു വലിയ പാട്ടുകാരനുണ്ടായിരുന്നു വളരെ പ്രസിദ്ധനും അതുപോലെ പ്രഗത്ഭനുമായ വളരെ ഭാവസ്വാദ്രമായി ഗാനങ്ങൾ ആലപിക്കാൻ ആലപിക്കുന്ന ഒരു ഗായകനായിരുന്നു അദ്ദേഹം അദ്ദേഹം സംഗീത സംവിധാനം ധാരാളം മ്യൂസിക് ഡയറക്ഷൻ അദ്ദേഹം സംഗീതത്തിലുള്ള ഗാനമാണ് ഒരു പാട്ട് അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു യുവതലമുറ ഒരു ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തേക്ക് എത്തണം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ സിനിമാ ഗാന രംഗത്തേക്ക് എത്തിയ ഒരാളാണ് സാർ കാരണം ഒരു ഒരു എയ്റ്റി 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 സെവനിലാണ് സാർ ആദ്യമായിട്ട് പാടുന്നത് അല്ലേ അപ്പോൾ എങ്ങനെയായിരുന്നു ആ സിനിമ പിന്നണി ഗാന രംഗത്തേക്കുള്ള ഒരു കടന്നത് അത് പിന്നെ ഇവിടെ ഒരു ഒരു ഫിലിം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ നമ്മുടെ ജഗന്നാഥ് സാറൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു കാലം അതിൽ അവരുടെ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിന്നെ സ്റ്റുഡൻസിന് വെച്ചിട്ടൊരു ഒരു ഒരു സിനിമ വെറുതെ ഒന്ന് അവരുടെ ഒരു ഈ പിന്നെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു അത് സിനിമ നിർമ്മിക്കപ്പെടും ഉണ്ടായി അതിലൊരു പാട്ടിന് വേണ്ടി യാദൃശ്യമായിട്ട് എന്നെ വിളി വിളിക്കുന്നുണ്ട് അത് ജഗന്നാഥ് സാറാണ് എന്നെ വിളിച്ചത് അതിൽ പാടിയിരുന്നു പിൽക്കാലത്ത് ഈ അതിനകത്തുള്ള ഹാരിസൺ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം അവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഓർമ്മയിൽ ഓർമ്മയിലൊരു മണിനാഥം എന്നൊരു സിനിമ ഡയറക്റ്റ് ചെയ്തു അത് എൺപത്തി അതിലാണ് ഞാൻ അതിന് കാരണം ഈ ഈ ബന്ധമാണ് എന്നുണ്ടായിരുന്ന ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് എന്നെ ഇതിനെ വിളിക്കുന്നത് അങ്ങനെയാണ് ഈ ഓർമ്മയിൽ ഒരു മണിനാഥത്തിൽ കെ ജെ വിജയ് യു എസ് എയുടെ സംഗീത സംവിധാനത്തിൽ ഞാൻ ശോന്ന പുഷ്പങ്ങൾ കോർത്ത് സ്നേഹോപഹാരവുമായി നിൻ സ്വപ്നകുഞ്ചത്തിൽ വന്നു പാടും വീണ്ടും ഇങ്ങനൊരു പാട്ട് പാടിയത് അതാണ് എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് സിനിമ അതിനുശേഷമാണ് കളിയാട്ടം എല്ലാം വരുന്നത് അത് എൺപത് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ പത്ത് അതിനിടയിൽ ഒരുപാട് സിനിമകൾക്ക് വേണ്ടി ഞാൻ ട്രാക്കുകൾ പാടിയിട്ടുണ്ട് ഒരുപാട് ഇപ്പോൾ ദേവരായ മാസ്ട്രടെ തന്നെ ഉണ്ട് രാഘവ മാഷ്ട്രൻ്റെ പാടിയിട്ടുണ്ട് പിന്നെ ദക്ഷിണാമർ സ്വാമിയുടെ ആകാശവാണിയിലൊക്കെ തന്നെ ദക്ഷിണാമർ സ്വാമിയുടെ ധാരാളം പാട്ടുകൾ ഗാനങ്ങൾ ലളിത സംഗീത പാഠം ഒക്കെ പാടിയിട്ടുണ്ട് പിന്നെ എം ജി രാജ സാറിൻ്റെ തന്നെ ഇഷ്ടംപോലെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പാട്ട് കൂടി നമുക്ക് വേണ്ടി പാടാം മംഗല വിലസിയോരാ ഉന്മയുടെ പുലർക്കാലം മനസ്സിലുണ്ട് മാമ്പഴമവച്ച മധുരവുമായി വന്ന മണിത്തന്നൽക്കുശ്രുതിയേവോർമ്മയുണ്ട് എനിക്കോർമ്മയുണ്ട് എന്നും ഓർമ്മയുണ്ട് കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ കല്ലറ ഗോപൻ എന്ന് പറയുന്ന ഒരു പേര് എടുത്തു പറയുമ്പോൾ ഒരുപാട് ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആൽബംസും ഒക്കെ പാടിയിട്ടുണ്ടെങ്കിലും ആ പേര് എടുത്തു വെക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഒരു കെരിയറിലെ തന്നെ ഒരു ബെസ്റ്റ് സോങ്ങ് എന്ന് എനിക്ക് തോന്നിയൊരു പാട്ട് നമ്മുടെ കളിയാട്ടം എന്നുള്ള ചിത്രത്തിലെ കതിവനൂർ വീരനെ എന്നുള്ളൊരു പാട്ടാണ് അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് ഒരു രണ്ട് വരി കേട്ടിട്ട് നമുക്ക് നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയാൽ കതിവനൂർ വീരനെ നോമ്പു നോത്തിരുന്നു മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി പൂങ്കോഴി കരഞ്ഞു കളിത്തോഴിയുറങ്ങി അവൾ മാത്രം ഉണ്ണാതെ ഉറങ്ങാതെ കഴിഞ്ഞു വില്ലാളി വീരനെ ഒരു നോക്കു നോക്കുകാണുവാൻ ൊമ്പരം പൂണ്ടവൾ മനം നൊന്ദു പീടഞ്ഞു ഇത് കൈതപ്പുറം ദാമോരം നമ്പൂരുടെ രചനാ സംഗീതമാണ് കളയാട്ടം സിനിമ സിനിമ അതെ കൈതപ്പുറം വിഷുവിന് ഞാനും ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് സ്വയർനാൾ സംഗീത കോളേജിൽ പഠിച്ചവരാണ് വടത്താടുത്ത സുഹൃത്തുക്കളാണ് അപ്പം വിഷുവിന് ഞാനും ഒരുമിച്ച് ഒരുമിച്ച് താമസിക്കുക ഒരുമിച്ച് കഷ്ടപ്പെടുക ഒരുമിച്ച് പഠനികിടക്കുക ഒരുമിച്ച് ജീവിക്കുക ഒരുമിച്ച് സന്തോഷിക്കുക ഒരോട് ആസ്വദിക്കുക അങ്ങനെയൊക്കെ കഴിഞ്ഞവരാണ് സഹോദരങ്ങൾ പോലെ തലമുറ അങ്ങനെയുള്ളവരാണ് അപ്പം ആ ഒരു ബന്ധമാണ് ഈ കളിയാട്ടം എന്ന സിനിമയിലേക്ക് അതുപോലെ തന്നെ ഈ പിന്നെ വിഷുൻ്റെ വിശുൻ ദാമോരോട്ടനെ ദാമോരൻ തമ്മൂതിരി വിളിക്കുന്നത് ദാമോരോട്ടൻ ഏട്ടമൂപ്പരെന്നാണ് അപ്പം ആ ഒരു സഹോദര ബന്ധം എപ്പോഴും എപ്പോഴും നമ്മുടെ ഈ കൈതപ്പുരം ദാമോരം പേരുമായിട്ടും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോഴും ആ ഒരു ബന്ധം വളരെ ഊഷ്മളമായി തന്നെ പോകുന്നു നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ഇപ്പോൾ ഭക്തിഗാനങ്ങൾ അല്ലെങ്കിൽ സാറിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ഒരുപാട് ഭക്തിഗാനങ്ങൾ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് അത് എങ്ങനെയായിരുന്നു ഈ ഭക്തിഗാനങ്ങളെ ഇപ്പോൾ പാടുന്ന സംവിധാനം വല്ലതും നിർവഹിച്ചിട്ടുണ്ട് ഈ ഒരു ധാരാളം പിന്നെ ആൽബങ്ങള് ഞാൻ ഭക്തി ഡിവോഷണൽ ആൽബങ്ങള് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് സിനിമ ചെയ്തിട്ടുണ്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നാടകങ്ങൾ ഒരു ധാരാളം ചെയ്യുന്നു ഇപ്പോഴും ഞാൻ എൻ്റെ നാടകം പിന്നെ മണികർണിക എന്നൊരു നാടകം ഞാൻ എൻ്റെ മ്യൂസിക് ഡയറക്ഷനാണ് പോകുന്നത് എല്ലാ വർഷവും ഈ സോപർണിയുടെ ഞാൻ തന്നെയാണ് ചിരുന്നത് അയാൾ അർജുനൻ മാഷ്ടുമായിട്ടൊരു ബന്ധം എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഉള്ളതാണ് എം കെ അർജുനൻ മാഷ്ടുമായിട്ട് അപ്പോൾ അർജുനൻ മാഷിൻ്റെ കൂടെ ഞാൻ കമ്പോസിങ്ങിനും മാഷിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടാകും പാട്ട് പാടുന്നതിനും ഒക്കെ തന്നെ അപ്പോൾ പിൽക്കാലത്ത് തൊണ്ണൂറ്റിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഞാൻ വർഷങ്ങളായി എൺപത്തി മൂന്നിൽ ആരംഭിക്കുന്ന സൗപര്ണിക എന്ന് പറഞ്ഞൊരു നാടക ഗ്രൂപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് തുടങ്ങുന്നത് ആ നാട നാടക സംഘം പിന്നാരമൂട് രാമചന്ദ്രനും ഒരു രാജേന്ദ്രനും ചേർന്നിട്ടാണ് ഈ നാടക സംഘം ആരംഭിക്കുന്നത് അന്ന് മുതൽ ഈ എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള പാട്ടുകൾ സംഗീതം കൈകാര്യം ചെയ്തു ചെയ്തു ആളാണ് അപ്പോൾ അതിനിടയിൽ അത് ആദ്യം അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരുന്നത് പിന്നെ കുമരകം രാജമാഷാണ് കുമരകം രാജപെൻ ആയിരുന്നു തൊണ്ണൂറ്റിനാലാണ് അർജുനൻ മാഷ് വരുന്നത് ഈ നാടക സംഘത്തിലേക്ക് തൊണ്ണൂറ്റിനാല് മുതൽ അദ്ദേഹത്തിൻ്റെ ഉടപ്പം ഞാൻ നാടകങ്ങൾ സ്ഥിരമായി പാടുന്നുണ്ട് തൊണ്ണൂറ്റി നാല് മുതൽ സൗഭരണിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പല നാടകങ്ങൾ ധാരാളം നാടകങ്ങൾ പാടിയിട്ടുണ്ട് അപ്പോൾ അർജുന മാഷ്മാരുടെ ബന്ധം വളരെ ഊഷ്മളമായി തന്നെ ഉള്ളതാണ് ഇക്കാലത്ത് അദ്ദേഹം ഈ നാടക സംഘത്തിൽ നിന്നൊന്ന് മാറി നിന്നു നമ്മുടെ ഈ സൗകര്ണിയിൽ നിന്ന് എന്തുകൊണ്ടോ എനിക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പി അദ്ദേഹം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് എന്നെ നാടക സംഘാരി വിളിക്കുന്ന അർജുനന്മാർക്ക് താല്പര്യം ഇല്ല ഇപ്രാവശ്യം അത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കണമെന്നാണ് മാഷ് പറയുന്നത് അതിൻ്റെ കാരണം മാഷ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടോ ആ സൗവർണി എന്ന നാടക ഗ്രൂപ്പിലേക്ക് വേണ്ടി കല്ലറഗോപൻ മ്യൂസിക് ചെയ്യണം എന്നുള്ള ഒരു മാഷിൻ്റെ ആഗ്രഹമാണ് അങ്ങനെ എന്നെ വർക്ക് ഒരു വർക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് ചെയ്തു കൊടുത്തു മാഷ് പറഞ്ഞതുകൊണ്ട് അപ്പോഴും ഞാൻ സമ്മതിച്ചില്ല മാഷിനോട് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടും മാഷെ കുഴപ്പമില്ല ഞാൻ എറണാകുളത്ത് വരാം വന്നിട്ട് മാഷിൻ്റെ വീട്ടിൽ വന്നിട്ട് മാഷ് നോട്ടേഷൻ എല്ലാം തന്നാൽ മതി ഞാനത് കൊണ്ടുപോയി ശരിയാക്കാം മാഷ് വരണമെന്നില്ല അല്ലല്ല മക്കളെ മക്കൾക്ക് വേണ്ടി മക്കളത് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ആ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ ആദ്യമായിരുന്നു നാടകത്തിൽ മ്യൂസിക് ചെയ്യുന്നത് പിന്നെ മുരളി പിറപ്പംകുടമരളിസ്ഥാന ധാരാളം നാടകങ്ങൾ ഞാൻ ഡയറക് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് പാട്ടുണ്ടാക്കിയിട്ടുണ്ട് രംഗത്തു നിന്ന് തന്നെ മാത്രം ഒരു നല്ല ഗായകൻ എന്ന നിലയിൽ എനിക്ക് ഒമ്പത് അവാർഡ് കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ് അവാർഡ് ഒമ്പത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതാണ് നാടക ബന്ധം എന്ന് പറയുന്നത് അർജുന മാഷവുമായിട്ടുള്ള ബന്ധവും നാടകവുമായിട്ടുള്ള ബന്ധവും അത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള നാടകങ്ങള് ഞാനിപ്പോൾ അപ്പോൾ അർജുന മാഷാണ് എന്നെ ഈ നാടകരംഗത്തേക്ക് സംഗീത സംവിധാനം ഒരു കർമ്മം എന്നെ അതാണ് എൻ്റെ ഒരു പ്രത്യേകത ശരിയാണ് പറഞ്ഞതുപോലെ തന്നെ ഡിവോഷണലിലേക്ക് വരാം അയ്യപ്പ പാട്ടുകൾ പാട്ടുകള് ദേവിഭക്തിഗാനങ്ങള് അങ്ങനെ നിരവധി ഏരിയാസ് സാറ് ചെയ്തിട്ടുണ്ടല്ലോ ഉണ്ടോ ഏതെങ്കിലും ഒരു ഡിവോഷണൽ സോങ് ഉണ്ടോ ഞാനിപ്പോൾ അടുത്ത കാലത്തായിട്ട് സാഗര ക്രിയേഷൻസ് പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ബേസ് ചെയ്ത ഒരു ഒരു മ്യൂസിക് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പെല്ലാം അവരൊരു കമ്പനിയാണത് അവരുടെ പിന്നെ ഒരു മധു സപ്തവർണ മധു അതിൻ്റെ പ്രൊഡ്യൂസറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ആൽബം കൃഷ്ണൻ ഗുരുവായൂരപ്പൻ്റെ പാട്ട് ജേട്ടനെ കൊണ്ട് ഞാൻ പാടിച്ചിട്ടുണ്ട് നമ്മുടെ ഹരീനാരായണനാണ് എഴുതിയിരിക്കുന്നത് ആ പാട്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ് യൂട്യൂബിൽ വളരെയധികം ഹിറ്റായ പാട്ടാണ് ഒരുപാട് പേര് പാടിയിട്ടിട്ടുണ്ട് അതിൻ്റെ കരോക്കയും നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആർട്ടിസ്റ്റുകൾ അത് പാടിയിട്ടിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ ഹിറ്റായത് ജേട്ടൻ്റെ ജേട്ടനാണ് അത് പാടിക്കുന്നത് പി ജെ ജേഴ്സ് നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തണ്ടല്ലയോ ഞാൻ ം തണ്ടല്ലയോ നീ എന്ന നാമത്തെ മർമ്മരം ചെയ്യുന്നൊരാളിലെ തുണ്ടല്ലയോ ഞാൻ ആലിലെ തുണ്ടല്ലയോ എൻ്റെ ജീവാണുവിൽ ഓരോന്നിലും സദാ നീയൊരാൾ ഗുരുവായൂരപ്പ നീയൊരാൾ ഗുരുവായൂരപ്പാ ഇത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഭയങ്കര നല്ല ശ്രദ്ധിക്കുന്ന ഫീൽ ഉള്ള ഒരു പാഠത്തിന് ഞാൻ കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ അതെ യൂട്യൂബിലുണ്ട് നല്ല അതുകൊണ്ട് ഗുരുവും വായുവും ചേർന്നു ഭഗവാനെ ഗുരുവായ് പ്രതിഷ്ഠിച്ച ഗേഹം ഇങ്ങനൊരു പാട്ട് തന്നെ അതെ നല്ല അങ്ങനൊരു അറേഴ് പാട്ട് എൻ്റെത് തന്നെ അറിയ എട്ടും പത്ത് പത്ത് പത്തിനടുപ്പിച്ചോളം പാട്ടുകൾ ജേട്ടൻ ജേട്ടൻ പാ എൻ്റെ സംഗീത സംവിധാനത്ത് പാടിയ പാട്ടുകൾ യൂട്യൂബിൽ വളരെ ഹിറ്റ് ആയിട്ടുണ്ട് അതെ ഒരു പക്ഷേ എന്തായാലും സാറ് ഒരുപാട് തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി നമ്മോടൊപ്പം ചിലവഴിച്ച് ഒരുപാട് വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ നമുക്ക് വേണ്ടി പാടി തന്നു എന്നാലും വിശേഷങ്ങളൊന്നും ഒരുപാട് ചോദിച്ച് എനിക്ക് ഇനിയും ഒരുപാട് പാട്ടുകളൊക്കെ പാടിക്കണം എന്നുണ്ടായിരുന്നു സമയം വളരെ പരിമിതമാണ് അദ്ദേഹത്തിന് സാറെ ഒരുപാട് ആശംസകൾ അതുപോലെ തന്നെ ഇനിയും ഇനിയും ഒരുപാട് അവസരങ്ങളും അംഗീകാരങ്ങളും എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ് അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇന്ന് വിട നന്ദി നമസ്കാരം